നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ വിമർശിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വയനാട്ടിലെ സ്ഥിതി ഗുരുതരമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരള സർക്കാർ ജാഗ്രത കാണിക്കേണ്ടിയിരുന്നുവെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയും സംഘവും വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. മന്ത്രിയോടൊപ്പം വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്രജ്ഞനുമുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രി ഇന്ന് വയനാട് സന്ദർശിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം കേരളത്തെ വിമർശിച്ച് സർക്കാരിനെ വിമർശിച്ച് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ടു പേർ അടുത്തടുത്ത ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട വയനാട്ടിലെ പുൽപ്പള്ളി കേന്ദ്രമന്ത്രി സന്ദർശിക്കും. വൈകിട്ട് 5 മുതൽ 7 വരെ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ മന്ത്രി സന്ദർശിക്കും. വ്യാഴാഴ്ച രാവിലെ വയനാട് ജില്ലാ കളക്ടറുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. വയനാട്ടിലേക്ക് മുഖ്യമന്ത്രി വരാത്തത് പ്രതിഷേധാർഹമാണെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നതിനിടയിലാണ് കേന്ദ്രമന്ത്രി ഇന്ന് അവിടേക്ക് എത്തുന്നതെന്നതും ശ്രദ്ധേയമാണ്. കേന്ദ്രമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. വന്യജീവി ആക്രമണം തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് 620 കോടിയുടെ പാക്കേജ് തയ്യാറാക്കി കേന്ദ്ര സഹായത്തിനായി നിവേദനം നൽകിയിരുന്നു. ഇതടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. വയനാട്ടിൽ കേന്ദ്രമന്ത്രി എന്തെങ്കിലും പാക്കേജ് പ്രഖ്യാപിച്ചേക്കും എന്നാണ് പ്രതീക്ഷ. ബുധനാഴ്ച രാവിലെ 11:00 ബംഗളൂരുവിലെത്തുന്ന കേന്ദ്രമന്ത്രി അവിടെ നിന്നാണ് പുൽപ്പള്ളിയിലേക്ക് തിരിക്കുന്നത്. വൈകിട്ട് 5 അദ്ദേഹം വയനാട്ടിലെത്തും. ബുധനാഴ്ച ഔദ്യോഗിക യോഗങ്ങളൊന്നും നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ വയനാട് സന്ദർശനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രധാന പരിപാടി. ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ക്യാബിനറ്റ് ഉപസമിതി സർവകക്ഷി യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ, ഒരുപാട് അഭിപ്രായങ്ങൾ ഉയരുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രിമാർ ഈ യോഗത്തിൽ വ്യക്തമാക്കി. റവന്യൂ, പോലീസ്, ഫോറസ്റ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് എന്നിവർ സംയുക്തമായി കമാൻഡ് കൺട്രോൾ സെൻറ്റർ ജില്ലയിൽ പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രിമാർ പറഞ്ഞു. ബാവലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ കൺട്രോൾ റൂം ശക്തീകരിച്ചു. കമ്മ്യൂണിറ്റി റേഡിയോ, വയർലെസ് സംവിധാനങ്ങൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്നിവ ഉപയോഗിച്ച് ജനങ്ങളെ ജാഗ്രതപ്പെടുത്താനുള്ള മുന്നറിയിപ്പ് സംവിധാനം ശക്തിപ്പെടുത്തി. ജില്ലയിൽ 2 RRTs സ്ഥിരമാക്കി. അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ രാത്രിയിൽ പട്രോളിംഗ് ശക്തിപ്പെടുത്തി. വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയെ വനം വകുപ്പിൽ തന്നെ നിലനിർത്തി. ജില്ലയിൽ ഒരു നോഡൽ ഓഫീസറെ നിയമിക്കുകയും നോഡൽ ഓഫീസർക്ക് സ്വതന്ത്ര ചുമതലയും ഓഫീസും നൽകുന്ന കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അറിയിക്കുകയുണ്ടായി. വന്യജീവി ആക്രമണത്തിൻ്റെ ഭാഗമായി ജില്ലയിലെയും ജില്ലയ്ക്ക് പുറത്തുള്ള സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. എന്നാൽ ഇതിൻ്റെ പരിധി നിശ്ചയിക്കുന്ന കാര്യത്തിൽ ക്യാബിനറ്റ് യോഗം ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ സെന്നമരങ്ങൾ നീക്കം ചെയ്യാൻ വനം, റവന്യൂ, പോലീസ്, തദ്ദേശ സ്വയംഭരണം, യുവജനക്ഷേമം വകുപ്പുകൾ കേന്ദ്രീകരിച്ച് 2 പ്രോജക്റ്റ് തയ്യാറാക്കും. സർവകക്ഷി യോഗത്തിൽ ഉയർന്നുവന്ന പുതിയ നിർദ്ദേശങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും നിർദ്ദേശങ്ങൾ ക്യാബിനറ്റിൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കി. എന്തായാലും കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഇന്ന് വയനാട്ടിലേക്ക് എത്തുകയാണ്. എത്തുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം കേരളത്തെ വിമർശിച്ചിരിക്കുകയാണ്. ഇനി എത്തിക്കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹം പറയുന്നത്? മാത്രമല്ല കേരളം മുന്നോട്ട് വെച്ചൊരു ആവശ്യം അദ്ദേഹം അംഗീകരിക്കുമോ, പാക്കേജുകൾ പ്രഖ്യാപിക്കുമോ, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തോടനുബന്ധിച്ച് അദ്ദേഹം എന്തൊക്കെ പ്രതികരണങ്ങൾ നടത്തും എന്നതടക്കമുള്ള കാര്യം രാഷ്ട്രീയ കേരളം ഒന്നാകെ ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.